നമസ്കാരം. ഔദ്യോഗികമായി ഇനിയും ഒരു ഫലവും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഫലം പുറത്തു വന്നിരിക്കുന്നു. അത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ജോയിസ് ജോർജ് എന്ന CPM സിറ്റിംഗ് MP 171,053 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് എന്ന യുവ നേതാവ് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഡീൻ കുര്യാക്കോസ് നേടിയിരിക്കുന്നത് 498,493 വോട്ടുകളാണെങ്കിൽ ജോയിസ് ജോർജ് CPM സ്വതന്ത്രൻ 3,27,440 വോട്ടുകളിൽ ദയനീയമായി രണ്ടാമതെത്തി. BDJS സ്ഥാനാർത്ഥി ബിജു കൃഷ്ണന് കേവലം 78,648 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. നാലാമതെത്തിയിരിക്കുന്നത് നോട്ടയാണ്, 5,317 വോട്ടുകൾ. ലതീഷ് PT എന്ന BSP സ്ഥാനാർത്ഥി 2,906 വോട്ടുകളും സ്വതന്ത്രയെ മത്സരിച്ച ഗോമതി 1,985 വോട്ടുകളും, സെൽവരാജ് 1,628 വോട്ടുകളും, ബേബി കെ 1,556 വോട്ടുകളും, റെജി ഞല്ലാനി 1,324 വോട്ടുകളും നേടിയിരിക്കുന്നു. 262 വോട്ടുകൾ അസാധുവായിരിക്കുന്നു. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വമ്പൻ അട്ടിമറി എന്ന് CPM-കാർക്കായിരുന്നു. പക്ഷെ ഇടുക്കി എക്കാലത്തും UDF കോട്ടയായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കാൻ എത്തിയപ്പോൾ മാത്രമാണ് ഇടുക്കി ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ളത്. അല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിൽ നിന്ന് എതിരായി UDF-നൊപ്പം നിന്നിട്ടുള്ള മണ്ഡലമാണ് ഇടുക്കി. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കസ്തൂരിരംഗൻ കത്തി നിന്നപ്പോൾ കത്തോലിക്ക സഭയുടെ സ്ഥാനാർത്ഥിയായി എത്തുകയായിരുന്നു ജോയിസ് ജോർജ്. ജോയിസ് ജോർജ് കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് EJ അഗസ്റ്റിയുടെ സഹോദരന്റെ മകനാണ്. EJ അഗസ്റ്റി അടക്കമുള്ള കോൺഗ്രസ്സുകാരും ഇടുക്കി ജില്ല ഇടുക്കി രൂപതയടക്കമുള്ള സഭാ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് ജോയിസ് ജോർജ് വിജയിച്ചത്. MP ജോയിസ് ജോർജ് കൊട്ടക്കമ്പൂരിൽ ഭൂമി ഇടപാടടക്കമുള്ള അഴിമതിയിൽ വന്ന് പേരുദോഷം വന്നിട്ടും ഒരു തരത്തിലും ചണുപ്പില്ലാതെയാണ് പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. മാധ്യമങ്ങളെ വെല്ലുവിളിച്ചും എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല എന്നും പറഞ്ഞു ജോയിസ് ജോർജ് നടത്തിയ തേരോട്ടത്തിനാണ് ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 200,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടുക്കിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു MP അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഭൂരിപക്ഷത്തിൽ നാണം കെട്ട തോൽവിയാണ് ജോയിസ് ജോർജ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ആദ്യമായി ഫലപ്രഖ്യാപനം വരാൻ പോകുന്ന മണ്ഡലം ഇടുക്കിയാവാം. ഇനി അടുത്തതായി വരാൻ പോകുന്നത് എറണാകുളമാണ്. 99.91% വോട്ടിംഗ് പൂർത്തിയായിരിക്കുന്നു. അവിടെ ഹൈബി ഈഡൻ 169,510 വോട്ടുകൾക്കാണ് മുമ്പിൽ നിൽക്കുന്നത്. ആലത്തൂർ 99.74% വോട്ടുകൾ പൂർത്തിയായിരിക്കുന്നു. അവിടെ 158,474 വോട്ടുകൾക്കാണ് രമ്യ ഹരിദാസ് മുൻപിൽ നിൽക്കുന്നത്. മലപ്പുറത്തെ കുഞ്ഞാലിക്കുട്ടി 99% വോട്ടുകളുടെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് 257,165 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി 98.75% വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 44,865 വോട്ടിന് മുൻപിലാണ്. കോട്ടയത്ത് 99.25% വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ചാഴിക്കാടൻ 106,328 വോട്ടിന് മുൻപിലാണ്. പാലക്കാട് 99.92% വോട്ട് പൂർത്തിയായപ്പോൾ 11,941 വോട്ടിന് മാത്രം VK ശ്രീകണ്ഠൻ മുൻപിൽ നിൽക്കുന്നു.